ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഒരിക്കലൂടെ സ്നേഹപൂർവമായ സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയാണല്ലോ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ലാസിൻ്റെ 52-ാമത്തെ ക്ലാസ്സിലാണ് നാം ഇന്ന് എത്തിയിരിക്കുന്നത്. 14-ാം അധ്യായത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 4 മുതൽ ചില വാക്യങ്ങളെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങളറിയുന്നു. തോമസ് അവനോട്, കർത്താവെ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങളവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. 11 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചത്. ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങിയ ഒരു പ്രത്യേക സാഹചര്യം. ആ ഹൃദയകലക്കത്തിനുള്ള കാരണം 13-ാം അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയുന്ന ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആ ദൈവത്തെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹൃദയത്തിൻ്റെ അവസ്ഥ ഉള്ളതുപോലെ അറിയുന്നു, അതുപോലെ ഹൃദയത്തിൽ ഒരു കലക്കമുണ്ടായാൽ അതും അറിയുന്നു നമ്മുടെ കർത്താവ്. അറിയുന്നു എന്ന് മാത്രമല്ല, ആ കലക്കത്തിൻ്റെ കാരണം അത് മനസ്സിലാക്കുന്നു, അതിനുള്ള പ്രതിവിധി കൽപ്പിച്ചാക്കുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രയാസങ്ങളും വേദനകളും അറിഞ്ഞ് അതിനുള്ള പ്രതിവിധി തരുന്ന നമ്മുടെ കർത്താവ് ഇവിടെ ശിഷ്യന്മാരുടെ ഹൃദയത്തോട് ഇടപെടുകയാണ്. നമുക്കറിയാം, ഇതിനു മുമ്പും ഞാൻ ആവർത്തിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദൈവവചനം ആദിയോടന്തം ഹൃദയങ്ങളോട് ഇടപെടുന്ന ദൈവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഹൃദയത്തിൻ്റെ നില അറിഞ്ഞാണ് ദൈവം നമ്മോട് പ്രതികരിക്കുന്നത്. നമുക്ക് ദൈവത്തിലുണ്ടായിരിക്കേണ്ട ആശ്രയവും വിശ്വാസവും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉള്ളതായിരിക്കണം. ഹൃദയം കൊണ്ട് യേശുവിനെ കർത്താവും ദൈവവുമായി സ്വീകരിക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ദൈവം ഹൃദയത്തെ അറിഞ്ഞ് ഹൃദയത്തോടുള്ള നമ്മുടെ മനോഭാവത്തെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രതികരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെയാണ് വേദപുസ്തകത്തിൻ്റെ ആദിയോടന്തം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ശിഷ്യന്മാരോട് കർത്താവ് സംസാരിക്കുകയാണ്. അപ്പോൾ പറയുന്നു, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. ഇതിനു മുൻപ് അവരുടെ ഹൃദയകലക്കത്തിൻ്റെ പ്രതിവിധിയായി ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. സ്ഥലമൊരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെ ചേർക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് വീണ്ടും വരും എന്നുള്ളതും അവർക്ക് ധൈര്യം നൽകുന്ന ഒരു വസ്തുതയാണ്. നമുക്കറിയാം, കർത്താവ് ഈ ഭൂമിയിൽ വന്നു, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തി, സ്വർഗാരോഹണം ചെയ്തു. ഉയർപ്പിക്കപ്പെട്ട കർത്താവ് ശിഷ്യന്മാർ കാണെ സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്ത സമയത്തും കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ വീണ്ടും വരും എന്നുള്ളത്. അതുപോലെ തന്നെ ദൂതന്മാരുടെ സാക്ഷ്യം, കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചുള്ളത് തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എഴുത്തുകാരും ആവർത്തിച്ച് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് തിരുവെഴുത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ നിലയിൽ യേശുക്രിസ്തു രണ്ടാമത് തൻ്റെ ജനത്തെ ചേർക്കാൻ വരും എന്നുള്ളത് ഇനിയും അധികം താമസിയാതെ നിവർത്തിക്കപ്പെടേണ്ട ബൈബിളിലെ പ്രവചനമാണ്. ബൈബിളിൽ ഇതിനോടകം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള നിരവധി പ്രവചനങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ വരവിനെക്കുറിച്ച് ധാരാളം പ്രവചനങ്ങളുണ്ടായിരുന്നു. ആ പ്രവചനങ്ങൾ അത് അക്ഷരം പ്രതി നിറവേറ്റപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ രണ്ടാം വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളും അത് അതേ നിലയിൽ
നിവർത്തിക്കപ്പെടും എന്നുള്ളത് നമുക്ക് പൂർണ്ണമായി അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാവുന്ന ഒരു വസ്തുത തന്നെയാണ്. ഇവിടെ ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുമ്പോൾ 13:33 കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറഞ്ഞോന്ന് മാത്രം നിങ്ങളോടുകൂടി ഇരിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും, ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു എന്ന് പറഞ്ഞ ആ വാചകവുമായി ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. 13:33 ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ യഹൂദന്മാരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടും പറയുന്നു. എന്നാൽ ഇപ്പോൾ 14:34 വരുമ്പോൾ ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു, ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങളെയും വീണ്ടും വന്ന് കൊണ്ടുപോകും എന്നാണ് കർത്താവ് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 13:33 ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ, അഥവാ ഞാൻ പോകുന്ന ആ സ്ഥലം അത് ഞാൻ മാത്രം പോകുന്നിടമാണ്, നിങ്ങൾക്കവിടെ വരുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? തൻ്റെ ക്രൂശു മരണത്തെക്കുറിച്ചാണ്. അധികം താമസിയാതെ താൻ അനുഭവിക്കുവാൻ പോകുന്ന കാൽവറിയിലെ മരണത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾക്കവിടെ വരാൻ കഴിയില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാനത് അനുഭവിക്കുവാനായിട്ട് പോകുന്നു. എന്നാൽ 14:34 വരുമ്പോൾ ശിഷ്യന്മാരോട് ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ആ ഒരുക്കുന്ന ആ സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നില്ല, എന്നാൽ ഞാൻ ഒരുക്കുന്ന ആ സ്ഥലം ഒരുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. അഥവാ കാൽവറിയിലെ ക്രൂശിലെ മരണത്തിലൂടെ ആ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കുന്നു, അത് ഞാൻ മാത്രം പോകുന്ന സ്ഥാനം. ഒരുക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ സ്ഥലം അവിടെ നിങ്ങൾക്ക് പോകുവാൻ കഴിയും. അതാണ് കർത്താവ് പറയുന്നത്. അതിനുള്ള വഴി ആരാണ്? അത് ഞാനാണ്. അതാണ് കർത്താവ് ശിഷ്യന്മാരോട് ഇവിടെ പറയുന്നത്. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. എവിടേക്കാണ് പോകുന്നത്? ഞാൻ എവിടെ നിന്നാണോ വന്നത് അവിടേക്കാണ് പോകുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്, സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. പിതാവിൻ്റെ അരികെ നിന്ന് ഇറങ്ങി വന്നവനാണ്, പിതാവിൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോവുകയാണ്. നാം ദൈവജനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവരൂപത്തിൽ ഇരുന്നവനാണ്, ദൈവത്തോട് സമത്വം ഉണ്ടായിരുന്നവനാണ്. അത് മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ താൻ താഴ്ന്ന വേഷമെടുത്തു വന്നതാണ്, മനുഷ്യവേഷമെടുത്തതാണ്, ദാസൻ്റെ വേഷമെടുത്തതാണ്, മരണത്തോളം ക്രൂശു മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നതാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ എന്നാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 3:1 യേശുക്രിസ്തുവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ പോകുന്ന ഇടം, ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കി, ആ സ്ഥലമൊരുക്കിയാൽ ഞാൻ പോകുന്നത് പിതാവിൻ്റെ അരികിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്. ഞാൻ വീണ്ടും വന്ന് അവിടേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അതാണ് കർത്താവ് 14:34 പറയുന്നത്. അപ്പോൾ തോമസ് ചോദിക്കുന്ന ഒരു ചോദ്യം, കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങളറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. ഈ ശിഷ്യന്മാരുടെ മനോഭാവം നാം ഒന്ന് ശ്രദ്ധിച്ചേ. കർത്താവിനോടുകൂടെ നടന്നവൻ, കർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയവൻ, അതാണ് ഈ തോമസ്. തോമസ് മാത്രമല്ല, തോമസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ കേട്ടതാണ്. താൻ തൻ്റെ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുള്ളവനാണ്. അതുപോലെ താൻ എവിടെ നിന്ന് വന്നവനാണ്, പിതാവുമായുള്ള തൻ്റെ ബന്ധമെന്താണ്, ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളവനാണ്. എന്നിട്ടും തോമസ് ചോദിക്കുകയാണ്, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങളറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? അതിന് കർത്താവ് പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞാനാകുന്നു എന്ന നിലയിൽ കർത്താവ് അവകാശപ്പെട്ട 7 അവകാശവാദങ്ങളുണ്ടല്ലോ. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പിതാവിൻ്റെ അരികിൽ എത്താനുള്ള ഏക വഴി അത് ഞാനാണ്. ഇവിടെ 3 കാര്യങ്ങൾ കർത്താവ് അവകാശപ്പെടുകയാണ്. ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. ഇത് 3 നാം ഒന്ന് ശ്രദ്ധിച്ചാൽ, മനുഷ്യൻ ഇന്ന് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി അന്വേഷിക്കുകയാണ്. എങ്ങനെ സ്വർഗത്തിലെത്താൻ കഴിയും?
അതിന് മനുഷ്യൻ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എന്തും ചെയ്യാൻ തയ്യാറാണ്, എവിടെയും യാത്ര ചെയ്യുവാൻ തയ്യാറാണ്, ആരിലൂടെയും എങ്ങനെയും സ്വർഗത്തിലെത്തണം. അതിനുവേണ്ടി മനുഷ്യൻ സൃഷ്ടിച്ചതാണ് ലോകത്തിലെ മതങ്ങൾ തന്നെ. എന്നാൽ ഇവിടെ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ തന്നെ വഴി. ആ പറയുന്ന പ്രയോഗമെന്ന് ശ്രദ്ധിക്കുക, ഐ ആം ദ ഓൺലി വേ, ഞാൻ മാത്രമാകുന്നു യഥാർത്ഥ വഴി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിലാക്കി, ഏതൻ പറുദീസയിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ തുടരുവാൻ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി മനുഷ്യനെ ഏതൻ പറുദീസയിൽ ആക്കി വെച്ചു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം ശിക്ഷിച്ചു, തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവൻ തിരികെ പ്രവേശിക്കാതിരിക്കാൻ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി കെരൂബുകളെ കാവൽ നിർത്തി. എന്നാൽ ഇപ്പോൾ കർത്താവ് പറയുന്നു, ഇതാ നിങ്ങളെ ആ പറുദീസയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ഞാൻ വഴിയായി വന്നിരിക്കുന്നു. മനുഷ്യന് നഷ്ടപ്പെട്ട പറുദീസ തിരികെ തരുവാൻ ദൈവമൊരുക്കിയ വഴിയാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് പറയുന്നു, വേറൊരു വഴിയില്ല, വേറൊരു മാർഗമില്ല. സ്വർഗത്തിലേക്ക് പോകുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒരേ ഒരു വഴി, അതാണ് കർത്താവായ യേശു ക്രിസ്തു. എബ്രായലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ വഴി തുറന്നു കിടക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. നമുക്ക് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം തരുവാൻ ജീവനുള്ള പുതിയ വഴി അത് തുറന്നു കിടക്കുകയാണ്. യേശു ക്രിസ്തു വഴിയായി വന്നു. കാൽവറിയിലെ മരണത്തിലൂടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ആ വഴി തുറന്നു തന്നിരിക്കുന്നു. അതിന്നും തുറന്നു കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യ പ്രവേശനത്തിന് ദൈവത്താൽ ഒരുക്കപ്പെട്ട ഏക വഴി അത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ ആ വഴി എന്നേക്കുമായി തുറന്നു തന്നു. അത് ജീവനുള്ള പുതിയ വഴിയാണ്. അത് മരണം കൊണ്ട് അവസാനിച്ചതല്ല, വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ലോകത്തിലാർക്കും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തക്ക വിധം തുറന്നു കിടക്കുന്ന ഏക വഴിയാണ് കർത്താവായ യേശു ക്രിസ്തു. മരിച്ചടക്കപ്പെട്ടുവെങ്കിലും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും സ്വർഗരാജ്യ പ്രവേശനം സാധ്യമല്ല. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും പാപമോചനം സാധ്യമല്ല. ഇവിടെ പറയുന്നു, ഞാൻ തന്നെ വഴി. അതുമാത്രമല്ല, വഴിയും സത്യവും. ഞാൻ തന്നെ സത്യം. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ ആ ക്രിസ്തുവിനെക്കുറിച്ച് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ്. അതുമാത്രമല്ല, ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു എന്ന് പറയുന്നുണ്ട്. പാപത്തിൻ്റെ അടിമത്വത്തിൽ കിടക്കുന്ന, പൈശാചിക ബന്ധനത്തിൽ കിടക്കുന്ന ഏതൊരു മനുഷ്യനെയും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്ന സത്യമാണ് കർത്താവായ യേശു ക്രിസ്തു. അടിമത്വത്തിൽ നിന്ന് വിടുതൽ തരുന്ന, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചനം നൽകുന്ന, പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് വിടുതൽ നൽകുന്ന, ആ സ്വാതന്ത്ര്യം തരുവാൻ കഴിയുന്ന സത്യം, അതാണ് കർത്താവായ യേശു ക്രിസ്തു. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു. യേശു ക്രിസ്തുവാണ് ആ സത്യം. അത് പറയുമ്പോൾ ആദ്യ മനുഷ്യനായ ആദാം പാപം ചെയ്യുവാനുണ്ടായ കാരണം നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ദൈവം പറഞ്ഞ സത്യമായ വാക്കുകൾ അത് അംഗീകരിക്കാതെ പിശാചു പറഞ്ഞ കള്ളം വിശ്വസിച്ചു, അത് അംഗീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് നന്മതിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലത്തെ ചൂണ്ടി ദൈവം ആദമിനോട് പറഞ്ഞുവെങ്കിൽ, പുറകെ വന്ന് പിശാജ് ആദമിനോട് പറഞ്ഞു, അങ്ങനെ മരിക്കത്തൊന്നുമില്ല, ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും, ആ കള്ളമാണ് ആദാം വിശ്വസിച്ചത്. മനുഷ്യൻ ഈ നിലയിൽ കള്ളങ്ങളുടെയും വഞ്ചനകളുടെയും പിന്നാലെ പോയി അടിമത്വത്തിൽ അകപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രസക്തി. സത്യം, ആ വാക്കുകൾ അംഗീകരിക്കുന്നുവെങ്കിൽ, ആ വ്യക്തിയെ നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. യേശു ക്രിസ്തു പറയുന്നു, ഞാനാണ് സത്യം. അതുമാത്രമല്ല, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പാപം നിമിത്തം മനുഷ്യൻ എന്താ സംഭവിച്ചത്? മരണം. ആദമിനോട് പറഞ്ഞു, ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. അവിടെ മരിച്ചു. ആ മരണം ദൈവത്തിൽ നിന്നുള്ള മനുഷ്യൻ്റെ അകൽച്ചയാണ്. ദൈവത്തോട് വേർവിട്ടുപോയി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി.
പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിന് വിധിക്കപ്പെട്ടു. ആത്മീകമായ മരണം അവിടെ സംഭവിച്ചു. ഇവിടെ പറയുന്നു, ആ മരണത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ യഥാർത്ഥ ജീവനായി വന്നവൻ ഞാനാണ്. കർത്താവ് അവകാശപ്പെട്ട മറ്റൊരു അവകാശവാദം നമുക്കറിയാമല്ലോ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഇവിടെ കർത്താവ് അവകാശപ്പെടുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പിതാവിൻ്റെ അടുക്കലെത്താൻ ഞാനല്ലാതെ വേറൊരു വഴിയില്ല. ഈ വാക്ക് കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, ആ യാഥാർത്ഥ്യം ഒരിക്കലൂടെ ഓർമ്മിപ്പിക്കട്ടെ, സ്വർഗത്തിലെത്തുവാൻ യേശു ക്രിസ്തു അല്ലാതെ വേറൊരു വഴിയില്ല. യേശു ക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കാം. യേശു ക്രിസ്തുവിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ എല്ലാവർക്കും സാധ്യമാണ് എന്നുള്ളത് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണല്ലോ കർത്താവ് പറഞ്ഞത്. താഴോട്ട് വരുമ്പോൾ 9 വാക്യത്തിൽ അങ്ങനെ തന്നെയുണ്ട്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? താൻ തന്നെയാണ് ദൈവം, ജഡത്തിൽ വെളിപ്പെട്ടവൻ, ത്രിയേക ദൈവം. അതാണല്ലോ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം. മൂന്ന് ദൈവങ്ങളല്ല, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ മൂന്ന് വ്യത്യസ്ത ദൈവങ്ങളെയല്ല, മൂന്ന് ആളത്വങ്ങളിൽ നിലനിൽക്കുന്ന ഏകദൈവത്തെയാണ് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, പിതാവാം ദൈവം, ആ ദൈവം തന്നെ ജഡത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു, അതാണ് പുത്രൻ. ലോകത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തിയവനാണ് കർത്താവായ യേശു ക്രിസ്തു. യോഹന്നാൻ്റെ സുവിശേഷം 1:18 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തിയ ഒരേ ഒരുവൻ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. പല ദൈവങ്ങളില്ല, ഒരേ ഒരു ദൈവം, ഏകദൈവം. ആ ദൈവത്തെ കാണുവാൻ ക്രിസ്തുവിനെ നോക്കുക, അതല്ലാതെ വേറൊരു വഴിയില്ല. ഇവിടെ പറയുന്നു, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. കർത്താവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച്, ഞാൻ പറയുന്ന ഈ വാക്കുകളൊന്നും ഞാൻ സ്വയമായിട്ട് പറയുന്നതല്ല, ഇത് പിതാവ് എന്നിലൂടെ സംസാരിക്കുന്നതാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും സ്വയമായിട്ട് ചെയ്യുന്നതല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. പുത്രൻ താൻ തന്നെ പറയുന്നു, താൻ ചെയ്യുന്ന പ്രവൃത്തികളും താൻ പറയുന്ന വാക്കുകളും പിതാവ് തന്നിലൂടെ സംസാരിക്കുന്നതാണ്. എന്താണ് യേശു ക്രിസ്തു ചെയ്തത്? തന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിവർത്തിച്ചു. തന്നെ അയച്ചവൻ തന്നിലൂടെ പ്രവർത്തിക്കുകയാണ്. ഇവിടെ കർത്താവ് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമായിട്ടുണ്ട്. തന്നെ വിശ്വസിക്കത്തക്ക വിധം സഹായകരമായ രണ്ട് ഘടകങ്ങൾ. ഒന്ന്, തൻ്റെ വാക്കുകൾ, തൻ്റെ പ്രവൃത്തികളാണ് രണ്ടാമത്തേത്. ഇത് രണ്ടും താനിവിടെ എടുത്തു പറയുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിച്ചത്. രണ്ട്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പം തൻ്റെ വാക്കുകളും തൻ്റെ പ്രവൃത്തികളും താനാരാണെന്ന് തെളിയിക്കുന്നു. താൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണെന്ന്, പിതാവാണ് തന്നിലൂടെ പ്രവർത്തിക്കുന്നതെന്ന്, താനും പിതാവും ഒന്നാണെന്ന്, തന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാകത്തക്ക വിധം രണ്ട് കാര്യങ്ങൾ എടുത്തു ചൂണ്ടിക്കാണിക്കുകയാണ്, തൻ്റെ വാക്കുകളും തൻ്റെ പ്രവൃത്തികളും. അതുകൊണ്ടാണ് കർത്താവ് ഈ അധ്യായത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ, എന്നിൽ വിശ്വസിക്ക്. എന്നിലൂടെയാണ് നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ കഴിയുന്നത്, എന്നിലൂടെയാണ് നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്നത്. 11 വാക്യത്തിലേക്ക് വരുമ്പോൾ, പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. തൻ്റെ പ്രവൃത്തികൾ വിശ്വാസയോഗ്യമാണ്. പിതാവ് തന്നെ ഏൽപ്പിച്ച പ്രവൃത്തികളാണ്
താൻ ചെയ്തുകൊണ്ടിരുന്നത് അത് താൻ ആരാണെന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ മറ്റൊരു ഭാഗത്ത് തൻ്റെ ദൈവത്വത്തെ സാക്ഷിക്കുന്ന ചില സാക്ഷ്യങ്ങളെക്കുറിച്ചും ചില സാക്ഷികളെക്കുറിച്ചും നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് തൻ്റെ പ്രവൃത്തികൾ, മറ്റൊന്നാണ് തൻ്റെ വാക്കുകൾ. നാം ഇതിനോടകം കണ്ടുകഴിഞ്ഞു, യേശു ക്രിസ്തു പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ച മറ്റാരുമില്ല. താൻ അവകാശപ്പെട്ടതുപോലെ നടത്തിയ അവകാശവാദങ്ങൾ വേറെ ആരും ഉന്നയിച്ചിട്ടില്ല. ആധികാരികമായി താൻ പറഞ്ഞതുപോലുള്ള വാക്കുകൾ മറ്റാരും പറഞ്ഞിട്ടില്ല. ഇവിടെ തന്നെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് ഇത്ര ആധികാരികമായി പറയുവാൻ കഴിയുന്ന കെൽപ്പുള്ള മറ്റാരെയാണ് ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്? അതുമാത്രമാണോ തൻ്റെ പ്രവൃത്തികൾ? ഇന്നു വരെ ആരും ചെയ്തിട്ടില്ലാതെ വണ്ണം മരിച്ചവരെയും ഉയർപ്പിച്ചിരിക്കുകയാണ്. ജീവൻ കൊടുക്കുന്ന പ്രവൃത്തി മറ്റാർക്കാ ചെയ്യാൻ കഴിയുന്നത്? പ്രിയപ്പെട്ടവരെ, തൻ്റെ വാക്കുകളിലൂടെയും തൻ്റെ പ്രവൃത്തിയിലൂടെയും താൻ ആരാണെന്ന് ലോകത്തിൻ്റെ മുൻപാകെ തെളിയിച്ചു. ഈ സംഭവത്തിന് ശേഷം ക്രൂശിലേക്ക് പോകുകയാ. ക്രൂശുമരണത്തിലൂടെ ഒരു വലിയ പ്രവൃത്തി തികയ്ക്കുകയായിരുന്നു. സകലവും നിവൃത്തിയായി എന്നാണ് അവിടെ കിടന്ന് അവസാനമായി പറഞ്ഞത്. എന്തായിരുന്നു ആ പ്രവൃത്തി? സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് എന്താണോ ആവശ്യമായിരുന്നത് അതവിടെ നിവർത്തിക്കുകയായിരുന്നു. പാപത്തിൻ്റെ ശിക്ഷ അത് മരണമാണെങ്കിൽ ആ മരണം തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങുകയായിരുന്നു നമ്മുടെ കർത്താവ്. ഇവിടെ ഹൃദയം കലങ്ങിയിരുന്ന ശിഷ്യന്മാരോട് അവരുടെ ഹൃദയ കലക്കത്തിൻ്റെ പ്രതിവിധിയായി ആ ഹൃദയത്തിലെ കലക്കം മാറുവാൻ അവർക്ക് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നുമായി നാം ചിന്തിച്ചത്. ദൈവവിശ്വാസം അവർക്കുണ്ടാകണം. അവർക്കായിട്ടൊരു സ്ഥലമൊരുക്കുന്നു, വീണ്ടും കർത്താവ് വന്നവരെ ചേർക്കും എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകണം. പിന്നീട് പറയുന്നു, സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഏക വഴി അത് ഞാനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിലൂടെ നിങ്ങൾ പിതാവിനെ കണ്ടെത്തണം. ആ നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട വിശ്വാസത്തിൻ്റെ ആശ്രയത്തിൻ്റെ ആവശ്യകതയാണ് കർത്താവ് ഇവിടെ ആ ശിഷ്യന്മാരോട് വ്യക്തമാക്കുന്നത്. ആ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. ഈ വാക്കുകൾക്ക് നാം പ്രിയപ്പെട്ടവരെങ്ങനെ ഓർപ്പിക്കട്ടെ, ലോകത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തിയവൻ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇന്ന് ദൈവത്തെ കാണുവാൻ നാം മറ്റെങ്ങും പോകണ്ട. ദൈവത്തെ കാണുവാൻ വേറെ ആരിലും നാം ആശ്രയം വയ്ക്കണ്ട. ഒരേ ഒരുവൻ മാത്രം, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. തൻ്റെ വാക്കുകളിലൂടെ അത് തെളിയിച്ചു, തൻ്റെ പ്രവൃത്തി അത് തെളിയിച്ചു. ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി, താനൊരു വഴി ഒരുക്കി നമുക്ക് വേണ്ടി. ഏതാണ് ആ വഴി? കാൽവറിയിലെ ക്രൂശിലെ മരണം. ആ ഒരുക്കപ്പെട്ട വഴിയിലൂടെ നമുക്ക് പ്രവേശിപ്പാൻ കഴിയുന്നത് എവിടെയാണ്? സ്വർഗത്തിൽ. അതാണ് കർത്താവ് പറഞ്ഞത്, സ്ഥലം ഒരുക്കിയാൽ ഞാനിരിക്കുന്നയിടത്ത് നിങ്ങളെയും കൊണ്ടിരുത്തും, വീണ്ടും ഞാൻ വരും നിങ്ങളെ ചേർക്കുവാൻ. ഓ, ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ നമ്മെ ധൈര്യപ്പെടുത്തുവാൻ കഴിയുന്ന, നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം തരുവാൻ കഴിയുന്ന, നമുക്ക് പാപമോചനം തരുവാൻ കഴിയുന്ന വേറെ ആരാണുള്ളത്? യേശു ക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുക, യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക, ഹൃദയം കൊണ്ട് കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. ബൈബിളിലെ ഒരു വാക്യം ഞാൻ എടുത്തു ഉദ്ധരിക്കട്ടെ. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുക, എന്നാൽ നീ രക്ഷിക്കപ്പെടും. നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുക. ഹൃദയത്തിൽ ക്രിസ്തുവിനെ വാഴിച്ചാൽ സകല കലക്കത്തിനും പരിഹാരമുണ്ട്, ആശ്വാസമുണ്ട്, ദിവ്യമായ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് അനുഭവിപ്പാൻ കഴിയും. കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം അതിന് സഹായിക്കട്ടെ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.